Hi friends, ellavarkum nammude pudhiya video like swagatham. Innathe video il nammal nammude kayilulla acrylic inde okka kali aayittulla chillinde cheriya bottles ille adu vechittu cheyan pattuna oru kidilan work aanu cheythu nokkan pone appo ad engineyanu cheya annalladokku namukonu kandu nokka. This video is a round bottle. This is a round bottle. This is a square bottle. This is a square bottle. This is a square bottle.
ഫെവിക്കോളും യൂസ് ചെയ്യണതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണത്. സൂപ്പർ ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്യൂക്കോ യൂസ് ചെയ്യണവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, അവർക്ക് ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ജോയിൻ്റ് ചെയ്യണ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഇത് ഒട്ടിച്ചേക്കണത്. അപ്പോൾ ആ പോർഷനിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മീതെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കടലാസ് വെച്ച് കണക്ട് ചെയ്യണത്. അങ്ങനെ നേരത്തെ കണ്ട പോലത്തെ ഒരു നീളത്തിലുള്ള ഒരു പീസ് നമ്മൾ ഇത് ഈ ഒരു മൂടിയത് അടിവശത്തായിട്ട് ഇത് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ നോക്കി നിങ്ങൾക്കൊരു വെട്ട് കാണാൻ പറ്റും. ആ വെട്ട് നമ്മൾ കാണാത്ത വിധത്തിലൊരു ട്രിക്ക് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ കടലാസൊക്കെ അടിവശത്ത് ഒട്ടിച്ച് വെച്ച ആ ഒരു പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഇതുപോലെ ഒട്ടിക്കുക. അപ്പോൾ അത് വേഗം ഒട്ടും. ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുമ്പോൾ വേഗം ഒട്ടണമെങ്കിൽ ഇതുപോലത്തെ ചെറിയ ട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് വേഗം ഒട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മളിത് നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിളക്കിൻ്റെ ഒക്കെ ഒരു ലുക്കിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു യു ക്ലിപ്പാണ്. യു ക്ലിപ്പ് വേണമെന്നില്ല, ഒരു ചെറിയ ചെമ്പ് കമ്പിയോ അല്ലെങ്കിൽ അലുമിനിയം കമ്പിയോ ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് പെട്ടെന്ന് കിട്ടിയത് യു ക്ലിപ്പായ കാരണം ഞാൻ അത് ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു മാർക്കറിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഒരു എന്താ പറയുക റൗണ്ട് ഷേപ്പിലുള്ള ഒരു പോർഷനായി, അതായത് അതിൻ്റെ ഒരു ഹുക്ക് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് നേരത്തെ എടുത്തിട്ട് ദേ ഇതിൻ്റെ മുകളിൽ നമ്മളൊന്ന് കണക്ട് ചെയ്തു. ഞാൻ നേരത്തെ എടുത്തത് ഗ്രീൻ ആണെങ്കിലും ഞാൻ ചെയ്ത് വന്നപ്പോൾ അത് യെല്ലോ ആക്കി മാറ്റി, യെല്ലോ യു ക്ലിപ്പ് എടുത്തിട്ടാണ് ചെയ്തത്. ഇനി വേണ്ടതാണ് പരിപ്പ്. നേരത്തെ പറഞ്ഞ ആ ഒരു ട്രിക്ക് ചെയ്യാനുള്ള സംഭവം വേറെ ഒന്നുമല്ല, പരിപ്പാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പരിപ്പുണ്ടാവും. ഇല്ലാത്തവർക്ക് തെർമോക്കോളിൻ്റെ മണി ചെറുതായി കട്ട് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതിനുശേഷം ഇതുപോലെ ഒട്ടിക്കുക. ആ വിടവ് കവർ ചെയ്യണ വിധത്തിലാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു പരിപ്പിൻ്റെ പീസ് ഒട്ടിച്ചത്. ബാക്കി നാല് കോർണറിലായിട്ടാണ് ഞാൻ ആദ്യം ഈ ഓരോ സംഭവങ്ങളും വെച്ച് കൊടുത്തത്. പിന്നെ എനിക്ക് തോന്നി അതിൻ്റെ ഇടയിൽ കൂടിയായിട്ട് റൗണ്ട് ആ കവറാവണ വിധത്തിൽ വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ആ രീതിയിലും നമ്മൾ ദേ ഈ ഒരു പരിപ്പിൻ്റെ ഓരോ എണ്ണങ്ങളും പറക്കി പറക്കി എടുത്ത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കാണാൻ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ അടിവശത്തു കൂടി ഇതുപോലെ ഒരു റിങ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ നന്നാവില്ലേന്ന്. അപ്പോൾ ഞാൻ ഇതുപോലൊരു പീസ് ഒന്നും കൂടി ഉണ്ടാക്കി ഇതിൻ്റെ അടിയിൽ ഒട്ടിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ ആ ഒരു പോർഷൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കളർ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെയാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഒരു പോർഷൻ ആവശ്യത്തിന് അത് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് നല്ല കറക്റ്റായി കിട്ടിയതിന് ശേഷം ഈ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയുള്ളൂ പണി. ആ പണിയും കൂടി ചെയ്ത് അവിടെയും കൂടി നമ്മൾ ആവശ്യത്തിന് പരിപ്പൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗം നമുക്ക് ഒട്ടിക്കണം. അത് നേരത്തെ ഒട്ടിച്ചത് വിട്ടുപോന്നു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വിട്ടുപോകുന്നതല്ല, അത് കുറച്ചും കൂടി ചെയ്യുക എളുപ്പം അതാണെന്ന് തോന്നിയപ്പോൾ അങ്ങനെ അടർത്തി എടുത്തു. അതിൻ്റെ മുകളിലും നമ്മൾ കുറച്ച് പോർഷനിൽ പരിപ്പ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഈ ഒരു പോർഷനിലായിട്ട് നമ്മളെല്ലാം ഒട്ടിച്ച് കറക്റ്റാക്കി എടുത്തു. മുകളിലത്തെ ആ ഒരു ഭാഗത്തെ പരിപ്പുകൾക്ക് ബ്ലാക്ക് കളർ കൊടുത്തു, പക്ഷേ ഈ രണ്ട് സൈഡിൽ നമ്മളത് കൊടുത്തിട്ടില്ല. അവിടെ ഗോൾഡൻ കളർ ഡയറക്റ്റ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ ആ ഹുക്കിൻ്റെ മുകളിലും നമുക്ക് ആ ഒരു ഗോൾഡൻ കളർ കൊടുക്കണം. അപ്പോൾ അതാണ് ഇനി ഉള്ള പരിപാടി. അതായത് ആവശ്യമുള്ള പോർഷനിലൊക്കെ ആയിട്ട് നമ്മൾ ഇതേ നമ്മുടെ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യുക. ആദ്യം ഞാൻ വലിയ അവസ്ഥയിൽ കൈകൊണ്ടൊക്കെ എടുത്തിട്ടൊന്നും ഇങ്ങനെ ചെയ്ത് നോക്കി, പക്ഷേ എനിക്കത് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. പക്ഷേ കുറേ ആൾക്കാർക്ക് അതാണ് കംഫർട്ടബിൾ, അതായത് കൈകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഒരു ഫീല് കിട്ടണമെന്ന് തോന്നുന്നു. കുറേ വീഡിയോയിൽ അങ്ങനെയാണ് കണ്ടേക്കണത്, പക്ഷേ എനിക്ക് അങ്ങനെ അത്ര ഫീല് കിട്ടണില്ല. അത് ഓരോരുത്തരുടെയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിളായിട്ട് തോന്നണത് ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ പെയിൻറ്റൊക്കെ ആവശ്യമുള്ള പോർഷനിലും ആവശ്യമില്ലാത്ത പോർഷനിലൊക്കെ അടിച്ച് ഒഴിവാക്കി ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ ആണ് ഇവിടെ മെയിനായിട്ട് വേണ്ടത്. ഏതൊക്കെ പോർഷനിൽ കളർ വരണം, ഏതൊക്കെ പോർഷനിൽ വരണ്ട എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ആ ഒരു കളർ അപ്ലൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ സെറ്റാവും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യണമെന്ന് എനിക്കൊരു ചെറിയ നിർബന്ധമുള്ള കാരണമാണ്. എങ്കിലാണ് കൂടുതൽ ആൾക്കാർക്കും അത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത്. നിങ്ങൾക്കിത് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാശ് ഇറക്കി കഴിഞ്ഞാൽ അടിപൊളി കല്ലുകളും ഷെല്ലുകളൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യമാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ ബോട്ടിലല്ല, കുറച്ച് വലിയ ബോട്ടിലാണെങ്കിലും ഇതേ മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വർക്ക് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കണത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കും കൂടി ടാഗ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടൻ്റായിട്ട് കാണുന്നവരായിരിക്കും. ഗുഡ് ബൈ.